എഴുത്തും കാർഷിക വൃത്തിയും സ്ത്രീപക്ഷ ചിന്തയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ശശി കടപ്പൂരാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. ശശി കടപ്പൂരിന് തിങ്കുവേഴ്സ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കൂ, ശശിയുടെ എഫ് ബി പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എഫ് ബി പോസ്റ്റ് ഉണ്ടായിരുന്നു, ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമയോടനുബന്ധിച്ച് വന്ന ഒരു എഫ് ബി പോസ്റ്റ്. അത് ഒരുപാട് ഷെയർ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ പറഞ്ഞ ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത്, ഒരു സ്ത്രീ എൻ്റെ കരണത്തടിച്ചാൽ ഞാൻ തിരിച്ചടിക്കാതെ ഞാൻ നിന്നു കൊടുക്കുമെന്നാണ് നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളൊക്കെ വളരെ കൗതുകപൂർവ്വം വീക്ഷിച്ചൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പുരുഷൻ, കേരളത്തിൽ ഒരു പുരുഷൻ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, നിങ്ങൾ എങ്ങനെയാണ് ആ സിനിമയെ നോക്കിക്കണ്ടത് എന്നുള്ളത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഈ ജയ 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 എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാള സിനിമയിൽ ഒരു ചാനലിൽ മലയാള സിനിമയിൽ ഒരു പ്രതിഭാധനനായ നടനുമായൊരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പം അതിൻ്റെ അവതാരകൻ ഈ നടനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയിൽ ആറാം തമ്പുരാക്കന്മാർ മാത്രം ഉണ്ടാകുന്നത്, ആറാം തമ്പുരാട്ടിമാർ എന്തുകൊണ്ടാണ് സിനിമയിൽ ജനിക്കാത്തതെന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ആ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി, വളരെ പ്രശസ്തനായ നടനാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി, കാലിബറുള്ള നടിമാരില്ലാത്തതുകൊണ്ടാണെന്നായിരുന്നു. അതേ വേദിയിൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷം മലയാളത്തിലെ വളരെ പ്രശസ്തയായ മറ്റൊരു നടിയെ ഇതേ അവതാരകൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഈ സമയത്ത് ഈ അവതാരകൻ ഇതേ ചോദ്യം തന്നെ ആ നടിയോട് ചോദിക്കുന്നു. അപ്പോൾ ആ നടി അതിന് പറഞ്ഞ മറുപടി ഇതായിരുന്നു, നല്ല കഥാപാത്രത്തെ കൊണ്ടുവരൂ, കാലിബറുള്ള കാലിബറോട് കൂടി ആ വേഷം ചെയ്ത് കാണിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൈ നിവർത്തി അടിക്കുമ്പോൾ അവിടെ കാണിച്ചു തരാൻ ഒരു പുരുഷൻ്റെ ചെവിടുണ്ടാവണമെന്ന് പറഞ്ഞു. ഇതാണ് ആ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. എന്നെ അത് വളരെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാളത്തിലെ സിനിമകളെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും അടങ്ങിയും അനുസരണയോടെയും ഒതുങ്ങിയും ഒക്കെ ജീവിക്കേണ്ടവളാണ് സ്ത്രീ. ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾ എപ്പോഴും അവളുടെ ലോകം, അവളുടെ അടുക്കളയും അവളുടെ വീടും അവളുടെ കുടുംബവും എന്നുള്ളതിൽ നിന്നപ്പുറത്തേക്ക് ഒരിക്കലും അവൾക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സന്ദേശമാണ് ഈ സിനിമകളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും ഈ സിനിമയിലെ അമ്മ കഥാപാത്രങ്ങളായൊക്കെ നിരന്തരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആൾ എന്ന് പറയുന്നത് ആ സിനിമയെ സംബന്ധിച്ച് ആ സിനിമയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന, എല്ലാവർക്കും വേണ്ടി സഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി ക്ഷമിക്കുന്ന പുരുഷൻ്റെ പുരുഷന്മാർ എത്രമാത്രം അക്രമാസക്തമായി പെരുമാറിയാലും തിരിച്ചു പ്രതികരിക്കാനാവാത്ത, വളരെ നിശബ്ദയായി ഇങ്ങനെ നിന്നു പോകുന്ന ഒരു സഹനത്തിൻ്റെ ഒരാഴുവുമായിട്ട് നിന്നു പോകുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത്, സിനിമയിൽ ശരിക്കും സ്ത്രീകളുടെ വ്യക്തിത്വത്തെ, അവരുടെ സ്വത്വത്തെ ഏറ്റവും നന്നായി ആവിഷ്കരിക്കുക, അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സ് നൽകുക, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളിനി ഇത് നാളിതുവരെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ സിനിമയിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ജിയോ ബേബി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ ചെയ്തു. അതിനുശേഷം അതിനനുബന്ധമായി തന്നെ മറ്റു ചില സിനിമകളൊക്കെ വന്നു. ഒടുവിൽ ഈ സിനിമ നമ്മൾ കാണുമ്പം വളരെയധികം നമുക്ക് അതിനോട് ഒരു എന്നെ പറഞ്ഞാൽ അതിനെ അത്രമാത്രം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അതിനകത്ത് ഇത്തരം പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായി മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് കൂടി പ്രതികരിക്കാൻ കഴിയും എന്നുള്ളൊരു കരുത്തുറ്റ പ്രതീകമായി അതിലെ കഥാപാത്രം മാറിയെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ സ്ത്രീയെ അങ്ങനെ അതിൽ ചിത്രീകരിക്കാനും അവൾ അടിക്കുന്ന അല്ലെങ്കിൽ അവൾ ആണധികാരത്തിൻ്റെ മേൽ നടത്തുന്ന പ്രഹരങ്ങളെ ഏറ്റുവാങ്ങാൻ അവിടെ ഒരു നടനുണ്ടായി എന്നുള്ളതും കൂടി എനിക്ക് തോന്നുന്നത് വളരെ മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ബേസിൽ ജോസഫ് കാണിച്ചിട്ടുള്ള ആ ധൈര്യം കാണിക്കാൻ ശരിക്കും മലയാളത്തിലെ വേറൊരു നടൻ വരുമോ എന്നുള്ളത് ചോദ്യമാണ്. നടന്മാരുടെ ഒക്കെ ഈഗോ ഹേർട്ട് ചെയ്യും. ഒരു നടിയുടെ അടുത്ത് നിന്ന് ഒരു അടി വാങ്ങിയിട്ടുള്ള ഒരു ആ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അവർ അതിന് നിൽക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ വേറൊരു കാര്യം ഈ സിനിമയിൽ ശ്രദ്ധിച്ചാൽ, പലപ്പോഴും സിനിമയ്ക്കകത്ത് കുറച്ച് വളരെ ശക്തമായ
റോളുകളൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അങ്ങനെ വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുമെങ്കിലും അതിന്റെ ഏറ്റവും ഒടുവിൽ അതിന്റെ അന്ത്യഘട്ടത്തിൽ എത്തുമ്പോൾ അവളുടെ സംരക്ഷകനായി പിന്നെ അല്ലെങ്കിൽ അവൾ ചെന്ന് അഭയം പ്രാപിക്കുന്ന ഇടമായിട്ട് മാറുകയാണ് അതിലെ ഈ നായക കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ദുരന്തമാണ് അത് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ സാമൂഹ്യ വിരുദ്ധം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാനതിനകത്ത് തുടക്കത്തിൽ എഴുതിയൊരു വാചകം ഒരു സ്ത്രീയുടെ കാരണം പിന്നെ ഞാൻ തിരിച്ചടിക്കില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നാളിതുവരെ നമ്മുടെ സമൂഹത്തിൽ പിന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പുരുഷാധിപത്യത്തിന്റെ കീഴിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ആണധികാരത്തിന്റെ കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പിന്നെ പീഡനങ്ങള് മാനസിക വിഷമങ്ങള് പിന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്റെ വീട് മുതൽ തന്നെ ഞാൻ കണ്ടു വളർന്ന ഒരു ഒരു അവസ്ഥയുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം. എന്റെ അച്ഛൻ പിന്നെ ഒരു അധ്യാപകനായിരുന്നു പിന്നെ വളരെ നീതിബോധമുള്ള വളരെ നന്മ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം വീട്ടിലൊരു അധികാരിയും അമ്മ ഒരു നിഴലായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്ന ഒരു ഭർത്താവും പിന്നെ ഈ സ്ത്രീകളൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി അനുസരണയോടെ ജീവിക്കുകയും ഒരു പ്രത്യേക പ്രായത്തിൽ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോയി പിന്നെ ജീവിക്കേണ്ട അവരാണ് എന്നും ഒക്കെയുള്ളൊരു ചിന്ത പുലർത്തുന്ന ഒരാളായിരുന്നു. മാത്രമല്ല എൻ്റെ വീടുമായി ബന്ധപ്പെട്ട എൻ്റെ ചുറ്റുപാടുകളിൽ മുഴുവൻ ഞാനിങ്ങനെ ഈ അടുക്കളയിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ എരിഞ്ഞടങ്ങുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിരിക്കുന്നത്. ഈ പുരുഷാധിപത്യം നിങ്ങളെ കുടുംബങ്ങൾ കുടുംബജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ മിക്ക കുടുംബങ്ങളും എനിക്ക് അങ്ങനെ കാണാൻ കഴിയാത്ത കുടുംബം എന്ന് പറയുന്നത് എനിക്ക് വളരെ വിരളമാണ്. അത് അങ്ങനെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഒരേ ഒരു 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 ഹാർമണിയിൽ ഇങ്ങനെ പിന്നെ ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കിട്ട് പിന്നെ അങ്ങനെ പോകുന്ന പരസ്പരം ബഹുമാനിച്ച് പിന്നെ പരസ്പരം ആദരവ് പുലർത്തി പിന്നെ സ്നേഹിച്ചു പോകുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് ഞാനെപ്പോഴും അതിൽ പറയുന്ന പോലെ തന്നെ അതിലാണോ ഞാൻ ഏതൊരു എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്നേഹം യോജിക്കാനുള്ളതല്ല സ്നേഹം യോജിക്കാൻ മാത്രമുള്ളതല്ല സ്നേഹമുള്ളിടത്ത് യോജിപ്പുണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അത് വിയോജിക്കാനുള്ളത് കൂടിയാണ് വിയോജിക്കാനുള്ളതാണ് സ്നേഹമെന്നറിയുമ്പോൾ സ്നേഹത്തിൽ സ്വാതന്ത്ര്യം എത്രമാത്രം ആഴത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എത്രമാത്രം വിശാലതയാണ് സ്നേഹമെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ളൊരു മനസ്സുണ്ടാകണം മനുഷ്യൻ ആ മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നെ ഒരു വിയോജിപ്പിൽ പോലും വളരെ സ്വാതന്ത്ര്യത്തോടെ പിന്നെ നമുക്ക് പരസ്പരം ഒരു ജനാധിപത്യമാരപരമായ രീതിയിൽ നമുക്ക് പരസ്പരം ഇടപെട്ടു പോകാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതിന് നമ്മളെ കുടുംബങ്ങളിൽ ഇപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് കേരള കുടുംബങ്ങളിൽ അങ്ങനെ ഒരു മുഖം അങ്ങനെ വിയോജിപ്പിൻ്റെ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ ഒരു ശാസ്ത്രം ഉള്ള ഒരു കുടുംബം വളരെ അപൂർവമായിരിക്കും അല്ലേ. വിരലിൽ എണ്ണാവുന്നതായിരിക്കും. നമുക്ക് വിധേയത്വമാണ് വേണ്ടത് അല്ലേ. നമ്മളെ കുടുംബങ്ങളിൽ മൊത്തം വിധേയത്വവും അടിമത്വമാണ് ഉള്ളത്. അതാണ് സ്നേഹം എന്നാണ് അല്ലേ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ ഉള്ള ആവേശത്തിൽ എഴുതി പിന്നെ എനിക്ക് ചോദിക്കല്ലേ ആ സിനിമയെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു യൂട്യൂബിലുള്ള ഒരു കരാട്ടയെ കണ്ടുപഠിച്ച് യൂട്യൂബിലൂടെ പഠിച്ചിട്ട് ഒരു സ്ത്രീ അത് കുറച്ച് ഓവറായിപ്പോയി നാലഞ്ച് പുരുഷന്മാരെ കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ഇടിച്ച് നിലത്തിടുന്നു അത് വളരെ മോശമായിപ്പോയി ഫൈറ്റ് നേരിടുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ എത്രയോ ഇടങ്ങളിൽ പിന്നെ പുരുഷന്റെ നായകനായിട്ടുള്ള കഥാപാത്രം പുരുഷനായിട്ടുള്ള കഥാപാത്രം അതിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ ആളുകളെ ഇടിച്ചിടുന്ന രീതി സിനിമയിലുണ്ടായിട്ടുള്ള ആ സിനിമ എനിക്ക് തോന്നുന്ന അത്തരം വിമർശനങ്ങൾ ആ സിനിമ കൺവേ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുവരെ കൺവേ ചെയ്യാത്തതും കൺവേ ചെയ്യേണ്ടതുമായിട്ടുള്ള പിന്നെ ഒരു പിന്നെ ആശയലോകത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ വിമർശിക്കുന്നത്. വിമർശിക്കാൻ എന്തെങ്കിലും അതിനകത്ത് നിന്ന് കണ്ടെത്തി അതിനെ വിമർശിക്കുക എന്ന് പറയുന്നിടത്ത് പോലും എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട്. കാരണം ഏറ്റവും ഏറ്റവും നന്നായി ഒരു എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഒരു ഒരു വീട്ടിൽ നാൾ ഇതുവരെ ഇങ്ങനെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു സ്ത്രീത്വത്തെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്, വലിയൊരു ചിന്തയാണ് സമൂഹത്തിലുണ്ടാകുന്നത്. സത്യത്തിൽ ശരിക്കും ശാരീരികമായിട്ട് കൂടി ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ ആ രൂപത്തിൽ ശക്തി പ്രാപിച്ചു വന്നാൽ എനിക്കൊന്ന് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാകുന്ന പല പീഡനത്തെയും പിന്നെ അതുമൂലമുണ്ടാകുന്ന ആത്മഹത്യകൾ അടക്കമുള്ള ഒരുപാട് ദുരന്തങ്ങളെയും എനിക്കൊന്ന് അതിജീവിക്കാൻ കഴിയും. അങ്ങനെ അങ്ങനെ വളരണം. അടിച്ചാൽ തിരിച്ചടിക്കണം അല്ലെങ്കിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറയുന്ന ആ ഒരു രീതിയല്ല നമ്മൾ അതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത്. മറിച്ച് നിവൃത്തിയില്ല നാളിതുവരെ നമ്മൾ മറിച്ചുമാണ് കണ്ടിരിക്കുന്നത്. അവന്റെ അവന്റെ അടി ഏറ്റുവാങ്ങാൻ അവളും പിന്നെ അവൻ അടിക്കാനുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ നിവൃത്തിയില്ലായ്മയിൽ നിന്നാണ് ഇവളിത് ചെയ്യുന്നത്. അപ്പൊ നാളെ ഒരു പ്രതീക്ഷ വരും അവള് മറ്റൊരാൾക്ക് ഈ സിനിമ ആണ് ജെ 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 എന്നുള്ള സിനിമയിൽ അടിച്ച പോലെ എനിക്ക് അടി കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത ധ്വനിപ്പിക്കാനെങ്കിലും ഈ സിനിമ ഒരുപക്ഷെ സഹായമായിട്ടുണ്ടായിരിക്കും.
അപ്പോൾ എനിക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടത്, അതായത് കേരള കുടുംബങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ, ജയ് 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 ഹേ എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ കുടുംബങ്ങളുടെ യഥാർത്ഥ പിക്ചറാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിലൊക്കെ വളരെ വെള്ള പൂശിയിട്ടുള്ള ഒരു കേരള കുടുംബത്തെയാണ് നമുക്ക് മുന്നിൽ ഈ സംവിധായകർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഭർത്താവിൻ്റെ നിഴലായി നടന്ന് സ്നേഹം ഇങ്ങനെ എന്താണ് പൂമുഖവാതിൽക്കൽ സ്നേഹം പൂന്തിങ്കളായിട്ടാണ് സ്ത്രീകളെ ഇങ്ങനെ ഇതുവരെ എല്ലാ സംവിധായകന്മാരും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുതിയ മുഖം കൊടുക്കുകയാണ് ജിയോ ബേബിയും പിന്നെ ഈ സിനിമയും ജയ് 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 ഹേ എന്നുള്ള സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ കുടുംബങ്ങൾ ശരിക്കും അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ കാപട്യം പേറി ജീവിക്കുന്ന കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളെക്കുറിച്ച് ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, പിന്നെ അവിടെ വളരെ പ്രധാനമായിട്ട് പറയേണ്ടത്, ഞാൻ എപ്പോഴും എൻ്റെ എഴുത്തിലൊക്കെ പറയാൻ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഞാനതൊരു ഒരു 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 മുദ്രാവാക്യം പോലെ ഒരു സംഭവം തന്നെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഗൃഹപാഠം, പിന്നെ സാമൂഹ്യപാഠം, എങ്ങനെ അത് പരസ്പരം സമന്വയിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് രണ്ടാമത്തെ പിന്നെ കാര്യമാണ്. പക്ഷേ നമ്മളൊരു നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രണയത്തെക്കുറിച്ച് സംസാരിക്കും, വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സാധ്യമാകുക, നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നുണ്ടോ, വീടിൻ്റെ അന്തരീക്ഷത്തിൽ സ്വാതന്ത്ര്യം പറയുന്നതുണ്ടോ, വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വിവാഹവും വിവാഹാനന്തര ജീവിതവും എങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള ആഴമാർന്ന ഒരു ചിന്തയും പഠനവും നമ്മുടെ ഇന്നത്തെ പിന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് മതപരമായ മേഖലകളിൽ അതൊക്കെയാണല്ലോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിന്നെ എന്നാ പറയുന്നത് നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന, ഇടപെടുന്ന ഇടങ്ങൾ അവിടെയൊക്കെയാണല്ലോ. അപ്പോൾ അത്തരം ഇടങ്ങളിൽ എന്തുകൊണ്ട് ഇതൊരു അജണ്ടയായി എടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ, മറ്റ് പരിസ്ഥിതിയെ സംബന്ധിച്ച്, ആദിവാസികളുടെ പ്രശ്നങ്ങൾ, ദളിതരുടെ പ്രശ്നങ്ങളെ കുറിച്ച്, അങ്ങനെ ഓരോരോ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്, വളരെ അടിയന്തരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. അത്തരം പ്രാധാന്യമേറുന്നതെന്ന് നമ്മൾ പറയുന്ന ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇടങ്ങളാണ് കുടുംബങ്ങൾ. വലിയ വലിയ നുണകളാൽ കെട്ടിപ്പടുത്തിയിരിക്കുന്ന, നിലനിൽക്കുന്ന ഒരു ഇടമാണ്, ഒരു പൊള്ളയായ ഒരു ബലൂണാണ്. ഒരിക്കലും നമ്മൾ പിന്നെ കൂടുമ്പോൾ ഒരു ഇമ്പമില്ല അതിനുള്ളിൽ. അപ്പൊ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് എടുത്ത് നമ്മൾ ചർച്ച ചെയ്യാത്തത്, പിന്നെ അതിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി നമ്മുടെ സമൂഹത്തിൽ ഇനി ഉയർത്തേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും വീട്ടിൽ നന്നായി എങ്ങനെ വീടാണല്ലോ, ഒരു വ്യക്തി ജനിച്ച് പിറന്നു വീഴുമ്പോൾ തന്നെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ആണല്ലോ അവൻ ആളുകളുമായിട്ട് ഇടപെടുന്നത്, അവൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ പിന്നെ ആ വീടുമായി ചുറ്റപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അതുണ്ടാവണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ അതുണ്ടാകണം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളുടെ അജണ്ടയിൽ അതുണ്ടാവണം, ഇതെല്ലാം അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്.